കൊടുവള്ളിയിൽ തനിക്ക് വിജയം ഉറപ്പാണെന്നും ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് ലഭിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാരാട്ട് റസാഖ്. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ കൊടുവള്ളി പിന്തുണയ്ക്കില്ലെന്നും കാരാട്ട് റസാഖ് 24നോട് പറഞ്ഞു. ഞാനിപ്പോ കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാരാട്ട് റസാഖിനോടൊപ്പമാണ്. കാരാട്ട് റസാഖ് ചെറിയൊരു അപകടം കഴിഞ്ഞ് ചെറിയൊരു വിശ്രമത്തിലാണ്. വിശ്രമത്തിൽ നിന്ന് പൂർണ്ണമായി പറയാനാവില്ല, പക്ഷേ വലിയൊരു വീഴ്ചയായിരുന്നു പ്രചരണ വാഹനത്തിൽ നിന്ന്. 2016 മേയർ റസാഖിനോട് മത്സരിക്കുന്നത് പോലെയാണോ സി എച്ചിന്റെ മകനായ മുനീറിനോട് മത്സരിക്കുന്നത്? അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ? അങ്ങനെ ടെൻഷനില്ല. ഇവിടെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നാട്ടുകാരനല്ല, വോട്ടർമാർ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതും വലിയ തരത്തിലുള്ള ചെലുത്തിയിട്ടുണ്ട്. അതായത് ഈ സി എച്ച് എം കെ മുനീർ എന്നതിനും അപ്പുറമുള്ള ഒരു വികസന പദ്ധതികളിലൂടെ ആയിരിക്കും വോട്ട് വരിക എൽ ഡി എഫിന്. പക്ഷെ കഴിഞ്ഞ തവണ നിർണായകമായ ഒരു 10-15000 മുസ്ലിം ലീഗ് വോട്ടുകളുണ്ട് അങ്ങേക്ക് കിട്ടിയത്, എം എ റസാഖിന് കിട്ടാതിരുന്നത്. അത് ഇത്തവണ ഈ എം കെ മുനീറിൻ്റെ വരവോടുകൂടി വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് കാര്യങ്ങളിൽ ആളുകൾ വളരെ താല്പര്യമുണ്ട്. അതിപ്പോ ഏത് വോട്ടൊക്കെയാണ് വരികയെന്നുള്ളത് പറയാൻ സാധിക്കില്ല. പക്ഷെ വോട്ട് ഒരുപാട് ഈ മൂന്ന് ഘടകങ്ങൾ വെച്ചിട്ട് അനുകൂലമായി മാറും. അതായത് കഴിഞ്ഞ തവണ കാരാട്ട് റസാഖ് മത്സരിക്കുമ്പോൾ അത്ര അറിയപ്പെടുന്ന ഒരു ആളായിരുന്നില്ല, പിന്നീട് ജനകീയനാവുന്നു, പിന്നീട് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കാരാട്ട് റസാഖിന് മറ്റൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ 573 എന്നുള്ള ആ വളരെ നേരിയ ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? പക്ഷെ അപ്പുറത്ത് എം കെ മുനീർ ആണ് എന്നുള്ളത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അതെന്താ കാര്യം? നാട്ടുകാരനെന്നുള്ളൊരു പരിഗണന കിട്ടും. എപ്പോഴും എം എൽ എനെ കാണാൻ കഴിയും, എം എൽ എനെ പിന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും, അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പൊതു ചർച്ച ഈ മണ്ഡലത്തിലുണ്ട്. എനിക്കൊന്ന് തൊട്ടടുത്ത് എം കെ മുനീർ സന്ദർശനത്തിൽ വന്നിട്ടും താങ്കളെ കണ്ടില്ല എന്നൊരു ചെറിയ പരിഭവം താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ. അദ്ദേഹത്തിന്റെ മാന്യത പരിക്കുപറ്റി ഇരുന്നിട്ടും എതിർ സ്ഥാനാർത്ഥി ആയിരുന്നിട്ടും കണ്ടില്ല. എന്തായാലും ഈ മുസ്ലിം ലീഗ് വോട്ടുകളിൽ ഒരു നല്ല ശതമാനം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, മുസ്ലിം ലീഗിന്റെ വോട്ട് മറ്റു ഘടകത്തിന്റെ വോട്ട് എന്നുള്ളതല്ല, ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും.